ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മനോഹരമായ ദിവസത്തിൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യും. നമ്മുടെ എല്ലാം ജീവിതം അത് വിജയകരവും സന്തോഷപ്രദവുമാക്കുവാനായിട്ടാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് എങ്ങനെയൊക്കെ മാർഗങ്ങൾ ആരായുവാനായിട്ട് കഴിയുമോ ആ രീതിയിലൊക്കെ നമ്മൾ അന്വേഷിക്കും. ഓരോരുത്തരും അതോരോ വിധത്തിലാണ്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ ധാരാളം അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. ഓരോരുത്തരിലും അത് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കാം, ചിലർക്ക് ദുഃഖത്തിൻ്റെ ദിവസങ്ങളായിരിക്കാം. ഓരോ ഇഴയും ചേർന്ന് വസ്ത്രം രൂപം കൊള്ളുന്നത് പോലെ ഓരോ ദിവസവും അതിൻ്റെ അനുഭവങ്ങളും ചേർന്നാണ് ഒരു ജീവിതം ആയിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചന അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും നാം എപ്രകാരം ആരംഭിക്കുന്നു എന്നത് വളരെ പ്രധാനം ഉള്ളതാണ്. ആ ദിവസത്തെ പ്രവർത്തനങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നാം എങ്ങനെ ആരംഭിക്കുന്നു എന്നതിലാണ്. അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഭക്തന്മാരുണ്ട്. ദൈവസന്നിധിയിൽ ചെലവിടുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ അന്നുള്ള ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായകരമാണ്. ദൈവസന്നിധിയിൽ രാവിലെയും വൈകുന്നേരവും നാം സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾക്ക് വലിയ പങ്കുണ്ട് അതാത് ദിവസത്തെ ജീവിതം മെച്ചപ്പെടുത്തുന്നത്. ഒരു ദിവസത്തേക്ക് അതിൻ്റെ പ്രഭാത സമയത്ത് പ്രാർത്ഥനയോടെ നാം ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ അതൊരു ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും പ്രഭാതമായി മാറുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകളും ഒച്ചപ്പാടുകളും ഒക്കെ കടന്നു വന്ന് മനസ്സിനെ അലങ്കോലപ്പെടുത്തുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ ചിലവാക്കപ്പെടുന്ന ആ നിമിഷങ്ങൾ, പ്രിയമുള്ളവരെ, ആ ദിവസത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറ്റവും അനുയോജ്യകരമായ അവസരമാണ്. ഓരോ ദിവസത്തെയും പ്രോഗ്രാമുകൾ നാം ആവിഷ്കരിക്കുകയും അവയുടെ അനുഗ്രഹത്തിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനം ചെയ്യും. സമയനഷ്ടം ഒഴിവാക്കി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരടുക്കും ചിട്ടയും ഒക്കെ കൈവരും. നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകും. അതുകൊണ്ട് പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് സന്ധ്യയിൽ ഒരവലോകനം നടത്തുക. നമ്മുടെ പ്രവർത്തനത്തിൽ പകലിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. അന്നന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രവർത്തനങ്ങളൊന്ന് മനസ്സിലാക്കി നഷ്ടങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കുവാനും
ലാഭത്തിനുള്ള സാധ്യതകൾ അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവരിലേക്ക് നന്മയിലേക്ക് എപ്രകാരം കൊണ്ടുവരണമെന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ക്രമീകരിക്കണമെന്ന് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവലോകനം അതാത് ദിവസത്തിൻ്റെ വൈകുന്നേര സമയങ്ങളിൽ സമയം കിട്ടുമെങ്കിൽ ഒരു റിവ്യൂ ചെയ്യുന്നത് നല്ലതാണ്. പ്രഭാതത്തിൽ ഉണർന്ന് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ നാം എവിടെയെല്ലാം പോയി, എന്തെല്ലാം ചെയ്തു, ആരെയൊക്കെ കണ്ടു, ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിച്ച നേട്ടങ്ങളും സംഭവിച്ച പരാജയങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വരാതിരിക്കുകയില്ല. ഒരു കാര്യം കൂടി, നേട്ടങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുകയും അവയ്ക്ക് സഹായകരമായി തീരുന്ന വ്യക്തികളെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യണം. പരാജയങ്ങൾ അത് വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ഉള്ളവയാണെങ്കിൽ അതിനെ ഓർത്ത് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നത്. നല്ല ഒരു ഉറക്കത്തിലേക്ക് നമ്മെ അത് കൊണ്ടുവന്ന് എത്തിക്കും. എന്നാൽ ഇന്ന് പലരും വൈകുന്നേരമാകുമ്പോഴേ നിരാശയുടെ പടുകുഴിയിൽ വീണ് മദ്യത്തിൻ്റെ ലഹരിയിൽ ഉറങ്ങേണ്ട അവസ്ഥകൾ വന്നുകൂടുകയാണ്. ചിലർക്ക് ഉറക്ക ഗുളികകൾ കൂടിയേ തീരും. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് ഇത്തരത്തിൽ ദൈവവചന ചിന്തയോടുകൂടി നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ജീവിതത്തിൻ്റെ വിജയത്തിന് സഹായകമായ പ്രഭാത പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും ഒരവലോകനവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും സന്തോഷം തരാതിരിക്കുകയില്ല. അതുകൊണ്ട് ഈ മനോഹരമായ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സങ്കീർത്തനക്കാരൻ 85 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവരെൻ്റെ പ്രാർത്ഥന കേൾക്കും. ആ ഒരു വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസത്തെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.